കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആരാകണമെന്ന ചോദ്യവും ചർച്ചയും ദില്ലിയിൽ വളരെ ശക്തമാകുമ്പോൾ തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാണം കെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തകരുമൊക്കെ നാണം കെടുന്ന അവസ്ഥയിലേക്ക് കാരണം പോകുന്നത്? കാരണം കേരളം ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോൺഗ്രസിന് പാർലമെന്റിലായാലും സംഘടനാ തലത്തിലും ഏറ്റവും കോൺഫിഡൻ്റ് ഉള്ളൊരു ഗ്രൂപ്പ് കേരളം മാത്രമേ ഉള്ളൂ. 19 UDFന്റെ 19 അംഗങ്ങളാണ് പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത്. ഈ 19 പേരും കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ സംഘടനാ ബലം താരതമ്യപ്പെടുത്തുമ്പോൾ സംഘടനാ ബലം എടുത്തു പറയാവുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. ഇതാണ് കേരളത്തിലെ പോസിറ്റീവ് ആംഗിൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. വരുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പാർലമെന്റിലേക്ക് എത്തിച്ച, ഏറ്റവും കൂടുതൽ അംഗങ്ങളെ പാർലമെന്റ് കാണിച്ച സംസ്ഥാനമാണ് കേരളം. അപ്പോൾ 19 UDF അംഗങ്ങളാണ് കോൺഗ്രസിനും അത് ആ രീതിയിൽ. അപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ എന്തുകൊണ്ട് കേരളത്തിലെ ഒരു നേതാവിനെ കൃത്യമായി പരിഗണിക്കുന്നില്ല? കേരളത്തിലെ ഒരു നേതാവിനെ ആ രീതിയിൽ ശക്തനായി അവതരിപ്പിച്ച് നേടാൻ കേരളത്തിലെ നേതാക്കൾക്ക് എന്താണ് സാധിക്കാത്തത്? നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം കേരളത്തിലെ നേതാക്കൾ പരസ്പരം പാരപണിയുന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. നോക്കൂ, കേരളത്തിൽ എത്രമാത്രം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ സാന്നിധ്യമാകുന്ന നേതാക്കൾ കേരളത്തിൽ നിന്ന് ഉണ്ട്. വിജയിച്ച അത് അക്കാഡമിഷ്യന്മാരാണെങ്കിൽ അക്കാഡമിഷ്യന്മാരാകട്ടെ, ജനപ്രതിനിധികളാണെങ്കിൽ ജനപ്രതിനിധികളാകട്ടെ, സംഘടനാ പാരമ്പര്യമാണെങ്കിൽ സംഘടനാ പാരമ്പര്യമാകട്ടെ, പക്ഷേ ഏറ്റവും ദയനീയം KC വേണുഗോപാലിനെ പോലൊരാൾ പ്രവർത്തക സമിതി അംഗങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ആ രീതിയിലുള്ള ഒരു സജഷൻ വയ്ക്കാൻ വേണ്ടിയാണ്. കേരളത്തിൽ ഉള്ള ഒറ്റ നേതാക്കളുടെ പേര് പോലും പരസ്പരം പറയാൻ കഴിയാത്ത രീതിയിൽ ചിന്ന ഭിന്നമായി നിൽക്കുകയാണ്. നമ്മൾ കർണാടകത്തിലെ കോൺഗ്രസിലെ തമ്മിലടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അതോടൊപ്പം തന്നെ പഞ്ചാബിലെ തമ്മിലടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, ജ്യോതിരാദിത്യ സിന്ധ്യയും അതോടൊപ്പം കമൽനാഥും തമ്മിലുള്ള ചർച്ച, സച്ചിൻ പൈലറ്റും കമൽനാഥും തമ്മിലുള്ള ചർച്ച, അശോക് ഗെലോട്ടുമായിട്ടുള്ള ചർച്ച, സച്ചിൻ പൈലറ്റും ജ്യോതിരാദിത്യ സിന്ധ്യയും അശോക് ഗെലോട്ടും കമൽനാഥുമായിട്ടുള്ള ചർച്ച, തർക്കം, അതോടൊപ്പം തന്നെ പരസ്പരം മുഖം കാണാത്ത അവസ്ഥ. സച്ചിൻ പൈലറ്റ് കമൽനാഥിനെ കണ്ടാൽ ഓടും, ജ്യോതിരാദിത്യ സിന്ധ്യ കമൽനാഥിനെ കണ്ടാൽ മുഖം തിരിക്കും, അതോടൊപ്പം അശോക് ഗെലോട്ട് ജ്യോതിരാദിത്യ സിന്ധ്യയെ കണ്ടാൽ മുഖം തിരിക്കും, അശോക് ഗെലോട്ട് ജ്യോതിരാദിത്യ സിന്ധ്യയോടൊപ്പം സച്ചിൻ പൈലറ്റിനെ കണ്ടാൽ മുഖം തിരിക്കും കമൽനാഥ്. ഇതൊക്കെയാണ് അവിടുത്തെ അവസ്ഥ, അമരീന്ദർ സിംഗും സിദ്ധുവും. പക്ഷേ കേരളത്തിൽ ഇത് ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യം നിലനിൽക്കുമ്പോൾ പോലും ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു ഉചിതമായ ഒരു പേര് ഉയർത്തിക്കാട്ടി ഒറ്റക്കെട്ടായി നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ കഴിയുന്നില്ല. ചർച്ച ചെയ്യുന്ന പേരുകളിൽ ഏറ്റവും സജീവമായി ഇപ്പോൾ ഉയരുന്നത് മല്ലികാർജ്ജുൻ ഖാർഗെയെ കുറിച്ച് പറയുന്നുണ്ട്, സുശീൽ കുമാർ ഷിൻഡെയെ കുറിച്ച് പറയുന്നുണ്ട്, അശോക് ഗെലോട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്, സച്ചിൻ പൈലറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്, അതോടൊപ്പം ജ്യോതിരാദിത്യ സിന്ധ്യയെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ KC വേണുഗോപാലിനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? VM സുധീരനെ കുറിച്ച് എന്തുകൊണ്ട് പറയുന്നില്ല? ദീർഘനാൾ ദില്ലിയിൽ തന്ത്രങ്ങൾ മെനഞ്ഞ രമേശ് ചെന്നിത്തലയുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരെന്തുകൊണ്ട് പറയുന്നില്ല? ഇനി ഇതൊക്കെ പോയി കഴിഞ്ഞാൽ വിജയിച്ചു പോയ MPമാരുണ്ട് ഡൽഹിയിൽ, അനുഭവ പരിചയമുള്ളവർ പാർലമെന്ററി രംഗത്തും അതോടൊപ്പം സംഘടനാ രംഗത്തും, എന്തുകൊണ്ട് അവരുടെ പേരുകൾ പറയുന്നില്ല? കേരളത്തിന്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക്കിന്റെ പേര് വരെ പറഞ്ഞു. അവിടെ കോൺഗ്രസുകാർ ചോദിക്കുന്ന ചോദ്യം, അടുക്കളയ്ക്ക് പുറത്ത് തൊടിയിൽ വിറകു വെട്ടാനും വെള്ളം കോരാനും മാത്രം കാപ്പബിലിറ്റിയുള്ള കപ്പാസിറ്റി ഉള്ളവരാണോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ? 19 പേരെ വിജയിപ്പിച്ചു വിട്ടു കേരളത്തിൽ നിന്ന് UDFന്റേതായി. അതിൽ 19-ൽ 16 പേർ കോൺഗ്രസിൻ്റെതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ സാഹചര്യം. 16 അംഗങ്ങൾ മറ്റു ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം പാർലമെന്റിനെ പ്രതിനിധീകരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ളതാണ്. സംഘടനാ ദൗർബല്യങ്ങൾ ഒരു പരിധിവരെ മറ്റുള്ള സംസ്ഥാനങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ, അപ്പോൾ KC വേണുഗോപാലിനോട് ചോദിക്കുന്നത്, KC വേണുഗോപാൽ ഇപ്പോൾ മുതിർന്ന അംഗങ്ങളോട് അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ്, ഒരു സജഷൻ. ആ സജഷൻസ് നൽകിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സജഷൻസ് കിട്ടിയവരെ പ്രവർത്തക സമിതി അംഗീകരിക്കും ദേശീയ പ്രസിഡന്റായി. അതിനുശേഷം സമ്മേളനം വിളിച്ചു ചേർക്കും, പ്രവർത്തക സമിതിയുടെ തീരുമാനം സമ്മേളനം അംഗീകരിക്കും. ഇതാണ് ഒരു ദേശീയ പ്രസിഡന്റിനെ അംഗീകരിക്കുന്ന ഒരു നോർമൽ പ്രൊസീജിയർ, സാങ്കേതികത്വം. അവിടെ കേരള നേതാക്കളുടെ പേര് പറയിക്കാനോ പറയുന്ന തരത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നതിനെയോ തടയിടുന്ന ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു അനുഗ്രഹമായിരിക്കുകയാണ് മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക്.
മധ്യപ്രദേശിനെ സംബന്ധിച്ചായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ചായാലും കർണാടകയെ സംബന്ധിച്ചായാലും പഞ്ചാബിനെയൊക്കെ സംബന്ധിച്ചായാലും അവർ തമ്മിൽ തല്ലി വെട്ടിമാറുന്നു, കൂറുമാറുന്നു. പക്ഷേ കേരളത്തിൽ ഇതൊന്നുമില്ലാതിരുന്നിട്ട് പോലും ഒരു നേതാവിനെ മുൻനിർത്തി ഒരു ദേശീയ അധ്യക്ഷൻ കേരളത്തിൽ നിന്നുള്ള ആളാകട്ടെ, കാരണം 16 അംഗങ്ങളെ ജയിപ്പിച്ചു വിട്ടതാണ്, 19 പേരെ വിജയിപ്പിച്ചു വിട്ട സംസ്ഥാനമാണ് കേരളം. 16 പേരുണ്ട്. ആ 16 പേർ ആ തരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ് ആയിരുന്ന രാഹുൽ ഗാന്ധി സ്വന്തം മണ്ഡലം, പാരമ്പര്യ മണ്ഡലമായ അമേധിയിൽ തോറ്റു തുന്നം പാടുമ്പോഴും ഇങ്ങ് കേരളത്തിന്റെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ അഭിമാനം സംരക്ഷിച്ച കോൺസ്റ്റിറ്റ്യുവൻസിയും അതിന് നേതൃത്വം നൽകിയ നേതാക്കളുമാണുള്ളത്. അപ്പോൾ കേരളത്തിന്റെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നത്, അടുക്കളയ്ക്ക് അടുത്തുള്ള തൊടിയിൽ വെള്ളം കോരുകയും വിറകുവിട്ടുകയും ചെയ്യുന്ന തരത്തിലേക്ക് അധപ്പതിക്കുന്നവരായിരിക്കുന്നു, അല്ലെങ്കിൽ ആ തരത്തിൽ കേരളത്തിലെ നേതാക്കളെ കാണുന്നു ദേശീയ തലത്തിൽ എന്നുള്ള വിമർശനം ഉയർത്തുകയാണ് കോൺഗ്രസ് നേതാക്കളും അണികളും.